കബറന്നു കേട്ടാൽ തൽക്ഷണം നേടേണ്ടതാ കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്ക് പകരം മാണമാ സുബ്ഹാന ربي يدل كيدك ندان زمانا ഇന്ന് വലിയ മണിമാളികകൾ മേടകൾ വെച്ച് ഉല്ലസിക്കുന്നവർ ഇന്ന് ഏറ്റവും കുറഞ്ഞത് രണ്ട് ബെഡ്റൂമെങ്കിലും എല്ലാ വീട്ടിലും വേണ്ട ഒരു റൂമെങ്കിലും ഉണ്ട് സുഖമായ രീതിയിൽ ഫാൻ സൗകര്യമുണ്ട് എയർ കണ്ടീഷൻ റൂമിലാണ് നമ്മൾ കിടക്കുന്നത് ഒന്ന് മണ്ണിനടിയിൽ പോയി കിടക്കേണ്ട ഒരു അവസ്ഥ ചിന്തിച്ചു നോക്കൂ വേണ്ട ഇന്ന് നമ്മൾ കബറിൽ കിടക്കല്ല വെറുതെ ഒന്ന് അഭിനയിക്കാനെങ്കിലും ഒരു പത്ത് മിനിറ്റ് ആറടി മണ്ണിൽ കിടക്കൂ ആറടിയൊന്നും ഇല്ല അത് പറച്ചിലേ ഉള്ളൂ ഇപ്പൊ നാലരടിയുള്ളൂ നാലരടിയാണ് കബറ് ആ നാലരടി മണ്ണ് കവർ കുഴിച്ചിട്ട് അതിലൊരു പത്ത് മിനിറ്റ് ഒന്ന് കടക്കാൻ പകൽ വെളിച്ചത്തിൽ കടക്കാൻ പോലും നമ്മൾ തയ്യാറാവൂല കാരണം എന്താ നമുക്ക് അത്രത്തോളം ബുദ്ധിമുട്ടാണ് പ്രയാസം പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല എന്നെ ചോദിക്കുന്നു ആദ്യമായി ഖബറിൽ അഭിമുഖീകരിക്കേണ്ടത് ആരെയാണ് മലക്കുകളെയാണെന്ന് നിങ്ങൾ പറഞ്ഞു മലക്കുകളെയാണ് പക്ഷെ ഏത് മലക്കാണ് ആദ്യം വരുന്നത് പലരും കരുതിയിരിക്കുന്നത് ഖബറിൽ വരുന്നത് മുങ്കർ നക്കീർ അലൈഹി വസ്സലാം മാത്രമാണെന്നാണ് പക്ഷെ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ആദ്യമായി ഖബറിലേക്ക് വരുന്നത് മുങ്കർ നക്കീർ അലൈഹി വസ്സലാം അല്ല ആദ്യമായി ഖബറിൽ വരുന്നതിനെ കുറിച്ച് നബിതങ്ങൾ പറയുന്നു ആദ്യമായിട്ട് ആരാണ് വരുന്നത് എന്നോട് ചോദിച്ചതാകുന്നു ഇബ്നു മസ്ഊദേ മാ സഅലനി അൻഹു ഇല്ലാ അൻത ഇബ്നു മസ്ഊദ് ആ ചോദ്യം എന്നോട് ചോദിച്ചത് നീ മാത്രമാണ് ആദ്യമായിട്ട് എന്നോട് ചോദിച്ചത് നീ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇതാ പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുക ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അവ്വലു മാ യൽഖൽ മയ്യിതു ഇദാ ദഖല ഖബറഹു മലകുൻ ഇസ്മു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇബ്നു മസ്ഊദേ ഇബ്നു മസ്ഊദേ ഈ ഹദീസ് ഇമാമിങ്ങൾ ഫതാവൽ ഹദീസിൽ രേഖപ്പെടുത്തുകയാണ് ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുകയാണ് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് അവ്വലു മാ യദ്ഖുലുൽ മയ്യിതു ഇദാ ദഖല ഖബറഹു ഇസ്മുഹു ഒരു മനുഷ്യനെ കൊണ്ടുപോയ കബറിൽ വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി കബറിലേക്ക് വരുന്നത് റൗമാൻ എന്ന മലക്കാണെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ആരാ വരിക റൗമാൻ എന്ന മലക്ക് ഇതൊക്കെ പഠിച്ചു വെച്ചോ അല്ലാതെ ഇദ്ദേഹം ഒരാൾ വരുമ്പോഴത്തെ നിങ്ങളുടെ പേര് മുങ്കറാന്നോണ ചോദിക്കാൻ നിക്കണ്ട റൗമാൻ എന്ന മലക്കായിരിക്കും ആദ്യമായി ഖബറിലേക്ക് കടന്നു വരിക മുഹമ്മദുർ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് വല്ലാത്തൊരു കോലമാണ് രൂപമാണ് ഭവമാ റൗമാൻ എന്ന മലക്കിനെന്ന് ഹബീബുന റസൂലുള്ളാഹി ആ മലക്കിന്റെ ജോലി എന്താണ് ജോലി എന്താണ് ആ മലക്ക് വന്നുകൊണ്ട് അവനോട് പറയുമത്രേ അല്ലാഹുവിന്റെ അടിമേ ഉക്തുബ അമലക നിന്റെ അമലിനെ നീ രേഖപ്പെടുത്തണേ നിന്റെ അമല് നീ രേഖപ്പെടുക എല്ലാം രേഖപ്പെടുത്തണം നന്മയും തിന്മയും സർവ്വതും രേഖപ്പെടുത്തണം നന്മ മാത്രം പോരാ തിന്മയും രേഖപ്പെടുത്തും നമുക്ക് നന്മയാണോ കൂടുതൽ തിന്മയാണോ ചിന്തിക്കും അള്ളാഹു നമ്മളെ നന്മകൾ അധികരിച്ച കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ പറ മനുഷ്യന്മാരെ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ദുആ ചെയ്യുമ്പോ ആമീൻ പറയണം പ്രത്യേകിച്ച് 40 പേര് കൂടുന്നിടത്ത് ഇജാബത്ത് ഉണ്ടെന്നാണ് ഇതിപ്പോ എത്ര പേരുണ്ട് അൽഹംദുലില്ലാഹ് അതുകൊണ്ട് സ്വീകരിക്കപ്പെടും തീർച്ചയാണ് ദുആ ചെയ്തിട്ടേ പിരിയാവുള്ളൂ ഇൻഷാല്ലാ ഇന്ന് ലാസ്റ്റ് സമാപന ദിവസം നാളെ ഞായറാഴ്ച സുഖമായിട്ട് ഇതെല്ലാം കഴിഞ്ഞു പോയൊന്ന് വേണേ സുബഹ് കഴിഞ്ഞിട്ട് ഉദയം കഴിഞ്ഞ് കുറച്ചേരം ഉറങ്ങുകയും ചെയ്യാം അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടുള്ളൂ ഇതുപോലൊരു സദസ് നമ്മൾ കളിതമാശ പറയില്ലല്ലോ ഖുർആനും ഹദീസും ഓതിയല്ലേ പോകുന്നത്
അതുകൊണ്ട് ചിന്തിക്കുക, ചിന്തിക്കുക, നമ്മുടെ നന്മയിലേക്ക് നമ്മൾ മുതൽ കൂട്ടാൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവ്വലുമായൽ കൽമയ്യത്തു ഇദാ ദഖല ഖബറഹു മലകുൻ ഇസ്മുഹു റൗമാൻ. ഒരു മനുഷ്യനെ കൊണ്ടുപോയ ഖബറിൽ വെക്കുമ്പോ കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരി നിന്റെ പള്ളിയുടെ ആറടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് വെച്ചിട്ട് കുടുംബാദികൾ മൂടുകല്ല് വെച്ചുവിട്ട് തിരിച്ചു പോകുമ്പോ അതാ ഖബറിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് റൗമാൻ എന്ന മലക്കാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആ മലക്ക് വന്നുകൊണ്ട് നിന്നോട് പറയുകയാണ്, ഉക്തുബ അമലകാ, നിന്റെ അമലെല്ലാം എഴുതണേ എഴുതണേ. മഹ്ശറയിലേക്കൊന്നുമല്ല, ഇപ്പൊ തന്നെ പരിപാടി തുടങ്ങാൻ. നീ ഇതുവരെ ചെയ്ത പ്രായപൂർത്തി എത്തിയ സമയം മുതൽ നീ ചെയ്തതാകുന്ന സർവ നന്മ തിന്മകളും വേഗം എഴുതി 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 കൽപ്പനക്രിയയാണ്. അള്ളാന്റെ അടിമയെ വേഗം എഴുതാൻ പറയും. നല്ല പേനയുണ്ട്, കടലാസുണ്ട്, ഒരു സംഭവം ഇല്ല, കബറിലല്ലേ ഇപ്പൊ ഇവിടെ വെച്ചാണെങ്കിൽ നമ്മൾ എഴുതാൻ പേപ്പറും പേനയും നിങ്ങളുടെ വാങ്ങി എഴുതാന്ന് പറയാം. കബറിനകത്ത് പോയി ഒറ്റയ്ക്ക് കിടക്കാണ്, എവിടെ പേനയും പേപ്പറും ഒന്നുമില്ല. കബറിൽ കിടക്കുന്നതാകുന്ന സഹോദര സഹോദരിമാരെ വിളിച്ചു പറയും മാത്രേ, അല്ലയോ മലക്കേ, യാ മലക്ക് റോമാൻ, അല്ലയോ റോമാൻ എന്ന മലക്കേ, എന്റെ കയ്യിൽ മഷിക്കുപ്പിയില്ല, എന്റെ കയ്യിൽ കടലാസില്ല, കടലാസില്ല, ഞാൻ എങ്ങനെയാണ് എഴുതുന്നത്, തേനയില്ലല്ലോ കടലാസില്ലല്ലോ. അപ്പോഴാണ് ആ മലക്ക് വിളിച്ചു പറയുന്നത്, റഹ്മാൻ എന്ന മലക്ക് പറയുകയാണ്, കഫനുക ഖിറതാസുക വയസ്ബഉക ഖലമുക വമിദാദുക റീഖുക. നിന്റെ കഫം പുടയില്ലയോ, മൂന്ന് തുണി കഫം പുട, നിന്റെ പ്രിയപ്പെട്ട മക്കള് നിനക്ക് വേണ്ടി നൽകിയില്ലയോ, ആകെ കൂടെ നീ ഖബറിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കഫൻ തുണിയാണ്. 20,000, 40,000 കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഡോളർ ദുനിയാവിൽ സമ്പാദിച്ചവനല്ലയോ, കോടിക്കണക്കിന് ധനമുള്ള മനുഷ്യനല്ലയോ ഇന്ന് ഖബറിലേക്ക് നീ വരുമ്പോ വെറും കയ്യോടെയോ വന്നിരിക്കുന്നത്? കഫൻ തുണിയല്ലാതെ മറ്റൊന്നുമില്ലല്ലോ. കാതിൽ സ്വർണ്ണാഭരണം അണിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, കൈവെള്ളയിലതാ മോതിരം അണിഞ്ഞിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, കൈകാലുകളിൽ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് ഓടി പതച്ചുകൊണ്ട് കല്യാണ ആർഭാടങ്ങൾ കാണിച്ചതാകുന്ന താച്ചേമുക്കിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ, ഖബറിലേക്ക് പോകുമ്പോ നിനക്കൊന്നുമില്ല ഒന്നുമില്ല, മൂന്ന് തുണി കഫം പുടവ മാത്രമാണ്, ആ കഫം പുടവ മാത്രമാണ്. ആ കഫം പുടവയെ നോക്കിക്കൊണ്ട് മലക്കുൽ മൗത്ത് പറയുകയാണ്, കഫനുക ഖിർതാസുക കടലാസിദാ, നിന്റെ കഫനാണ്. ഇനി നിനക്ക് പേനയില്ല എങ്കിൽ, ഇനി നിനക്ക് മഷിയില്ല എങ്കിൽ, ഇതാ മഷി ഞാൻ നിനക്ക് നൽകാൻ പോയാണ്. വയസ്ബൗക ഖലമുക വമിദാദുക റീഖുക, നിന്റെ വായിലേക്ക് നിന്റെ വിരലെന്നുടനെ, നിന്റെ വായിലൂടെ നുരയുണ്ടല്ലോ പതയുണ്ടല്ലോ, ആ വായിലൂടെ തത്തിക്കളിക്കുന്നതാകുന്ന നുരകളും പതകളുമാണ് ഉമനീരാണ് നിന്റെ മഷിക്കുപ്പി, നിന്റെ വിരലിന്റെ തുഞ്ചമാണ് പേന. ആ പേനയാകുന്ന നിന്റെ വിരൽ കൊണ്ട് നിന്റെ വായിലൂടെ ഒഴുകി നടക്കുന്ന ഉമനീരിലേക്ക് മഷിയിലേക്ക് മുക്കിക്കൊണ്ട് കഫൻ പുടയിൽ നീ എഴുതണേ, അല്ലാ അല്ലാ ഫയക്തുബു ഹസനാതിഹി വസയ്യആതിഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞു, സ്വഹാബാ സ്വഹാബത്തേ സ്വഹാബത്തേ, ഒരു വല്ലാത്ത രംഗമാണ്, ഭീതിതമായ അന്തരീക്ഷമാണ് അന്തരീക്ഷമാണ്, ഒരാൾ പോലും തുണയില്ല, ദുനിയാവിൽ ഒരു പേരിജ് പോലും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു എസ് എഴുതി തീർക്കാത്ത മനുഷ്യനാണ്. അവന്റെ പ്രായപൂർത്തി എത്തിയ സമയം മുതൽ അവനാ മരിക്കുന്ന സന്ദർഭത്തിൽ വരെ ചെയ്തതാകുന്ന സകല തിന്മകളും നന്മകളും എഴുതാ തുടങ്ങുമത്രേ. എല്ലാം എഴുതണം, ഒന്നും വിട്ടുകൊടുക്കും. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ മോഡൽ സ്കൂളിൽ പഠിക്കുമ്പോഴാ ടീച്ചർ പറഞ്ഞിട്ട് അള്ളാഹു നമ്മളെ കാത്തിരിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, അവസ്ഥ
ചിന്തിച്ചു നോക്ക അവസ്ഥ. കബറിൽ ഇരുന്നുകൊണ്ട് എഴുതാണ്, ഒറ്റയ്ക്ക് കബറിൽ എഴുതുക, കഫം പുടവിലേക്ക് എഴുതണം, ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് എഴുതണം മുഹമ്മദു റസൂലുള്ളാഹി. ഇതൊക്കെ കബറിൽ നടക്കാൻ പോവാണ്, കബറിൽ സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരു മലക്കിനെ പറ്റി നമ്മൾ ആദ്യമായിട്ട് കേൾക്കണം. മുങ്കര നക്കീർ എന്നൊക്കെ ഇതുവരെ നമ്മൾ കേട്ടു. ഇതേതാണ്? ഇത് പുതിയതാണല്ലോ. പുതിയതല്ല, ഇത് പഴയ തന്നെയാണ്, പക്ഷെ നമുക്ക് പുതിയതാണ്. നമ്മളിപ്പോഴാണ് ഇതിനെ കുറിച്ച് പഠിക്കുന്നത്. ആദ്യമായി കബറിൽ വരുന്ന മലക്കിന്റെ പേര് ഇസ്മഹു റൗമാൻ. റൗമാൻ റുമ്മാൻ പഴമല്ല, അതാ നമ്മൾ കഴിച്ചിട്ടുള്ളത്. നമുക്ക് അതേ പരിചയമുള്ളു. റൗമാൻ മലക്കിന്റെ പേര്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. മലക്ക് വന്നുകൊണ്ട് എഴുതാൻ പറയും, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവൻ ചിന്തിക്കാൻ തുടങ്ങുകയാണ്, അവൻ ചിന്തിക്കാൻ തുടങ്ങുകയാണ്. എല്ലാം എഴുതണം, എല്ലാം എഴുതണം. ചെറുപ്പകാലഘട്ടം മുതൽ മുഴുവനും, പ്രായപൂർത്തി എത്തിയത് മുതൽ മരിക്കുന്ന സെക്കൻഡ് വരെയുള്ളത് മുഴുവൻ എഴുതാൻ പറയാം. ഇന്നത്തെ ദിവസം രാവിലെ മുതൽ ചെയ്ത് എഴുതാൻ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഓർത്തെടുത്ത് നമുക്ക് എഴുതാൻ കഴിയും. ഇന്ന് രാവിലെ നീ നേരം വെളുത്തത് മുതൽ ചെയ്തത് ഇതുവരെയുള്ളത് എഴുതാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ കഴിയും. അത് തന്നെ എന്താ ഉള്ള അമലൊന്നും ഇല്ല. രാവിലെ നേരം വെളുത്തു, എഴുന്നേറ്റു, എത്ര മണിക്ക്? 8 മണിക്ക് എഴുന്നേറ്റു. പിന്നെ ലോഹർ ഉത്കരിക്കുന്നതിന്റെ സമയത്ത് നമ്മൾ കരുനാഗപ്പള്ളി പള്ളിയുടെ അവിടെ ഉണ്ടായിരുന്നു. അല്ലാത്ത ലോഹർ ഉത്കരിക്കാൻ പറ്റിയില്ല. ഇങ്ങനെ നമ്മുടെ നമസ്കാരത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ ഒഴിവാക്കി കാര്യങ്ങൾ എഴുതാണെങ്കിൽ പെട്ടെന്ന് കഴിക്കും, അമലൊന്നും ഉണ്ടാവൂല. എല്ലാവരുടെയും കാര്യമല്ല, ചില ആളുകളുടെ, ആ ചില ആളുകൾ നന്നാവാനാണ് ഇത്തരത്തിലുള്ള വാഴ. അള്ളാഹു അവരെയും നമ്മളെയും എല്ലാവരെയും സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകളും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്ന് ചിന്തിച്ചു നോക്ക സഹോദരങ്ങളെ, 15-ാമത്തെ വയസ്സ് മുതൽ, അന്ന് മുതൽക്കാണ് നിനക്ക് പ്രായവൃത്തി എത്തി എന്ന നിലയ്ക്കാണെങ്കിൽ, പുരുഷനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഏജ് മുതൽ ചിന്തിച്ചു നോക്ക്, ഇതുവരെയുള്ള സമയം അത്രയും നമ്മൾ ചെയ്ത നന്മകൾ എന്തൊക്കെ, തിന്മകൾ എന്തൊക്കെ എഴുതാൻ പറ്റുമോ? പക്ഷെ കബറിൽ അവനത് മുഴുവനും ഓർമ്മ നൽകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മുഴുവനും എഴുതും, എല്ലാം എഴുതും, ഒരൊറ്റ അമല് പോലും വിട്ടുപോകാതെ കഫം കൂടെ മുഴുവനും എഴുതി എഴുതി ചേർക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. സാധേ അത് എഴുതാനാണെങ്കിൽ കഫം കൂടെ തികയത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്നെ ഒരു 50 കഫം കൂടെയിലും അടക്കണം ഉസ്താ വസിയത്ത് ചെയ്യണേ, കാരണം ഇത് എഴുതി തീരത്തില്ല. കാരണം അതിനും മാത്രമുണ്ട് നമ്മുടെ ഇല്ല, അത് വേണ്ട. 3 കഫം കൂടെയിൽ മുഴുവനും തീർപ്പിക്കും. അള്ളാഹു വിശാലമാക്കും. ഡോക്ടർ ഡെയ്ൽ എന്ന് പറയുന്ന ഒരു വലിയ തത്വശാസ്ത്രജ്ഞൻ പറഞ്ഞു, 500 പേജുള്ള പുസ്തകം എഴുതാൻ കഴിയും. ഒരു വ്യക്തി 2 ആഴ്ച സംസാരിക്കുന്ന അവന്റെ സംസാരങ്ങൾ എഴുതി വെച്ചാൽ എത്ര പേജുള്ള? 500 പേജുള്ള പുസ്തകം എഴുതാൻ കഴിയും. 2 ആഴ്ചത്തെ നമ്മുടെ സംസാരം മാത്രം ഒന്ന് കുറിച്ചു വെച്ചാൽ മതി, 500 പേജ് ഉണ്ടാവും. ഒരുപാട് ആളുകൾ അതേ പരീക്ഷണം നടത്തിയിട്ട് അദ്ദേഹം എഴുതി വെച്ചാണ്. കാരണം ഈ നാവ് വെറുതെ ഇങ്ങനെ കലവിലെ ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരിക്കലും അടങ്ങിയിരിക്കൂല. 500 പേജുള്ള പുസ്തകം, ചുരുക്കത്തിൽ നമ്മളൊക്കെ വലിയ എന്താണ് പുസ്തകം എഴുത്തുകാരാണ്. കാരണം 2 ആഴ്ച കൊണ്ട് 500 പേജുള്ള പുസ്തകം അവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒക്കെ നാളെ ഹിസാബിടപ്പെടും. അള്ളാഹു കാത്തിരിക്കട്ടെ. ഇതൊക്കെ എഴുതാൻ പറയാം, എല്ലാ നന്മകളും തിന്മകളും എഴുതി വെക്കാൻ പറയും കബറിൽ വെച്ച്. ചിന്തിച്ചു നോക്കി എത്ര നന്മകളാണ് നമുക്കുള്ളത്, തിന്മയാണോ കൂടുതലുള്ളത്, നന്മയാണോ കൂടുതലുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫയക്തുബു ഹസനാതിഹി വസയ്യആതിഹി കയൗമിൻ വാഹിദ്. ഒരൊറ്റ ദിവസത്തെ നന്മകൾ തിന്മകൾ മുഴുവനും പോലെ ആ നന്മ തിന്മകൾ മുഴുവനും അവൻ എഴുതുമത്രേ, എഴുതി വെക്കുമത്രേ എന്ന് ഹബീബുന റസൂലുള്ളാഹി 15-ാമത്തെ വയസ്സ് മുതൽ അവനെ കാണിച്ചു കൂട്ടിയതാകുന്ന സകല തിന്മകളും എഴുതുകയാണ്. അവൻ സിനിമാ തിയേറ്ററിലെ കൂടിയത്, അവൻ മോശപ്പെട്ട സിനിമകൾ കാണാൻ തന്റെ കൂട്ടുകാരുമായി കറങ്ങി നടന്നത് എല്ലാം എല്ലാം എഴുതി വെക്കുകയാണ്. തന്റെ മാതാപിതാക്കളുടെ പണം ഹറാമായ രീതിയിൽ അപഹരിച്ചെടുത്തത്, വാപ്പയുടെ പോക്കറ്റിൽ നിന്ന് പണം അടിച്ചു മാറ്റിയത്, ഉമ്മ അറിയാതെ ഉമ്മയുടെ കമ്മല് അടിച്ചു മാറ്റി കൊണ്ടുപോയി പണയം വെച്ചത്, ഹറാമാകുന്ന സിനിമകൾ കണ്ടു തീർത്തത്, അശ്ലീലമാകുന്ന പുസ്തകങ്ങൾ വായിച്ചു തീർത്തത്, എല്ലാം എല്ലാം അവൻ എഴുതുകയാണ്, എഴുതുകയാണ്. നമസ്കരിക്കാതെ നടന്നവനല്ലയോ, നോമ്പ് പിടിക്കാതെ നടന്നവനല്ലയോ, കള്ളു കുടിച്ചുകൊണ്ട് നടന്നവനല്ലയോ, കൂട്ടുകാർ മുഖേന ലഹരി നുണഞ്ഞുകൊണ്ട് നടന്ന
നടന്നവനല്ലയോ, ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ട് നടന്നവനല്ലയോ, ലഹരി പദാർത്ഥങ്ങൾ കടിമമായിപ്പെട്ടവനല്ലയോ, ബ്ലൂ വെയിൽ പോലെയുള്ളതാകുന്ന ഗെയിമുകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിച്ചവനല്ലയോ, സ്വന്തം ശരീരത്തെ നശിപ്പിച്ചവനല്ലയോ, വ്യഭിചാരശാലകൾ തേടിക്കൊണ്ട് ഇറങ്ങിപ്പോയ മനുഷ്യനല്ലയോ, വിവാഹത്തിന് മുമ്പേ തന്നെ സുന്ദരമാക്കപ്പെട്ട ജീവിതത്തിലേക്ക് കാത്തു സൂക്ഷിക്കേണ്ട കന്യകത്വം നശിപ്പിച്ചതാകുന്ന പെണ്ണല്ലയോ, ട്രെയിനിൽ വെച്ച് ബസ്സിൽ വെച്ച് കാമുകന്മാരുമായി ചുംബന സമരത്തിൽ ഏർപ്പെട്ടവളല്ലയോ, പാർക്കുകളിലും മാളുകളിലും പോയിരുന്ന് സമയങ്ങളെ ചെലവഴിച്ചവരല്ലയോ, ഇങ്ങനെ ലോകത്ത് അശ്ലീലതയുടെ ലോകം ഏതൊക്കെയുണ്ടോ ആ ലോകത്തേക്ക് അല്ല ഇറങ്ങിപ്പോയ സഹോദര, ഇറങ്ങിപ്പോയ സഹോദരി, അന്ന് തിന്മകൾ മുഴുവനും ഒരു ഭാഗത്ത് രേഖപ്പെടുത്തുകയാണ്, മറുഭാഗത്ത് മുഴുവനും നിന്റെ നന്മകൾ രേഖപ്പെടുത്തുകയാണ്. നീ നമസ്കാരമുള്ളവനായിരുന്നെങ്കിൽ, നീ നോമ്പ് പിടിച്ചവനാണെങ്കിൽ, നീ സക്കാത്ത് കൊടുത്തവനാണെങ്കിൽ, നീ പാവങ്ങൾക്കറിയാതെ ഒരു കൈവറിയാതെ ഇടത്തെ കൈയറിയാതെ വലത്തെ കൈകൊണ്ട് സദക്ക നൽകിയവനാണെങ്കിൽ, നീ പരിശുദ്ധ കഅബാലയം കൺകുളിർക്ക് കാണാൻ സൗഭാഗ്യം കിട്ടിയവനാണെങ്കിൽ, പാവങ്ങൾക്ക് നിരാലംബർ കവലംബമായി നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്ത് നിന്റെ ജീവിതത്തെ ധന്യമാക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ നന്മകൾ മുഴുവനും നീ മറുഭാഗത്ത് രേഖപ്പെടുത്തുമത്രേ. ഒരൊറ്റ ദിവസം കൊണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരു ദിവസം എടുക്കും, മൊത്തം എഴുതും, മൊത്തം എഴുതുക. ഇവിടെ ദുനിയാവിലെ ടീച്ചർ പറഞ്ഞു തരുമ്പോ രണ്ട് പേജ് ആയി കഴിയുമ്പോ സാറേ കൈവേദനിക്കുന്നു പറഞ്ഞു, അവിടെ കൈവേദന ഒന്നും പ്രശ്നമില്ല, മൊത്തം എഴുതിയിട്ടേ നിർത്തുള്ളൂ, മൊത്തം എഴുതിക്കാം. ഇതൊക്കെ കബറിൽ നടക്കുന്ന സംഭവങ്ങൾ, കബറിൽ നടക്കുന്ന സംഭവങ്ങൾ. ഈ നന്മകൾ മുഴുവനും തിന്മകൾ മുഴുവനും എഴുതിയത് മുഴുവനും ചുരുട്ടാൻ പറയും, കഫം കൂടെ മുഴുവൻ ചുരുട്ടെടുക്കാൻ പറയും, എന്നിട്ട് അവന്റെ തോളിലേക്ക് വെച്ച് കൊടുക്കും. ആര് പറയാ? ഹബീബ് റസൂലുള്ളാഹി. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഖുർആൻ കൂടെ ഓതണ്ടേ, പഠിക്കണ്ടേ? طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منشورا اقرأ كتابك كفى بنفسك عليك اليوم حسيبا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്, ഖബറിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഓതി കൊടുക്കുകയാണ്, വകുല്ലു ഇൻസാൻ, ഖബറിൽ കടക്കുന്ന മനുഷ്യനോട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ റഹ്മാൻ എന്ന മലക്ക് വന്നുകൊണ്ട് പറയുമ്പോ അവന്റെ കഫം പുടയിലേക്ക് തന്റെ ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് എല്ലാ നന്മകളും എല്ലാ തിന്മകളും രേഖപ്പെടുത്തിയതാകുന്ന മനുഷ്യന് നാളെ മഹ്ശറിലേക്ക് വിളിയാളം വരുമ്പോ അവനെ മഹ്ശറിലേക്ക് കൊണ്ടുപോകുന്നത് അവന്റെ കഫം പൊടി മുഴുവനും ചുരുട്ടി തോളത്ത് വെച്ചു കൊടുക്കുകയാണ്. നഗ്നനായിട്ട് പോവുകയാണ്, നഗ്നപാതകനായിട്ട് പോവുകയാണ്, ഇടാൻ ചെരുപ്പില്ല, ധരിക്കാൻ വസ്ത്രമില്ല, ഉടുതുണിക്ക് മറുതുണിയില്ലാതെ മഹ്ശറിലേക്ക് ഹുഫാതൻ ഉറാതൻ ഉറലാ യഹ്ശുറു നാസ് ഹുഫാതൻ ഉറാതൻ ഉറലാ നഗ്നപാതരായി നഗ്നവസ്ത്രരായി അവരതാ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് മഹ്ശറിലേക്ക് തെളിക്കുകയത്രേ. ആ സമയത്ത് അവന്റെ തോളത്തേക്ക് അവൻ കബറിൽ വെച്ച് എഴുതിയതാകുന്ന നന്മതിന്മകളുടെ പാണ്ഡക്കെട്ടുകൾ എടുത്തു വെക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുമായി നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ അവന്റെ കയ്യിലേക്ക് അല്ലാഹു കിതാബ് നൽകുകയാണ്.
كتاب نلغوياد يقرا كتابك ابنا كفن دوني لدي نمولوان كاري كالو كرودي غريت كرندما يبرد جيد ابن كايلك نلغوماتري ابن دنيا بل نمسكري سوانات دنيا بل نلى برمتي سيدا ونعاد دنيا بل سل برمتي سيدا ونعاد ينجل ابن نبالي كايلك ونكوياد دنيا بل موسيقى برمتي ونعاد سيدا ونجل ابن نياتا كايي ابن نبنزلو لكايتي ابن نبن باغتك ونعاد ابن نبرد كايل كودكوماند حبيبنا رسول الله واما من اوتي كتابه بشمالي فيقول يا ليتني لم اوت كتابيا ولم ادر ما حسابيا يا ليتها كانت القاضية ആരംഗത്തെ കുറിച്ചുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു രൂപപ്പെടുത്തുന്നത് ഇടത് കൈ അവന്റെ നെഞ്ചിലൂടെ തുളച്ച് അവന്റെ പിൻഭാഗത്തേക്ക് കൊണ്ടുവന്ന് ആ കൈയിലങ്ങാടം ഏടുകൊടുക്കപ്പെട്ടാൽ നഊദു ബില്ലാഹ് അവൻ ഒരു രക്ഷയുമില്ല അവൻ ഹതഭാഗ്യവാനാണ് അവൻ തീർച്ചയായും നരകത്തിലാണ് അവൻ വിളിച്ചു പറയും അത്രേ യാ വൈലത്താ എന്റെ നാശമേ എന്റെ വിരഹമേ എന്റെ ദുഃഖമേ എന്റെ പ്രയാസമേ ലംഊത കിതാബിയ എനിക്ക് കിതാബ് നൽകപ്പെടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു വലമദിരി മാ ഹിസാബിയ എന്ത് വലിയ ഹിസാബിലേക്കാണ് എന്തൊരു മോശപ്പെട്ട വിചാരണയിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്നത് റബ്ബേ എന്നവൻ വിളിച്ചു പറയും അത്രേ കാരണം അവനെ തീർച്ചയാണ് അവൻ നരകത്തിലെ സത്യത്തിൽ മരണത്തോടു കൂടിയാണ് നമുക്ക് ബോധം ഉദിക്കുന്നത് മരണത്തോടു കൂടിയാണ് ബോധം ഉദിക്കുന്നത് എങ്ങനെയാണ് നമുക്കല്ലെങ്കിൽ ഇതുവരെ നമുക്ക് ബോധമില്ല നമ്മളേതോ സ്വപ്ന രോഗത്താണെന്നുള്ള ചിന്താഗതിയാണ് മരണത്തോടു കൂടി ബോധം വരും കാരണം അപ്പോഴാണ് മരിക്കുന്ന സന്ദർഭത്തിൽ അസ്രായീൽ അലൈഹിസ്സലാമിനോട് മലക്കുൽ മൗത്തിനോട് അവന്റെ കൂട്ടാളികളാകുന്ന 500+ മലക്കുകളോട് നമ്മൾ കേണപേശിച്ചുകൊണ്ട് ചോദിക്കുമാണ് ആ സമയത്ത് നമ്മൾ ചോദിക്കും ബോധം വന്നു അഖിർനീ ഇലാ യൗമി യുബഅസൂൻ റബ്ബി അഖിർനീ എന്നെ ഒന്നടുത്ത സമയത്തേക്കൊന്ന് പിന്തിക്കണേ പിന്തിക്കണേ എന്ന് മരണമാസന്നമാകുന്ന മനുഷ്യൻ വിളിച്ചു പറയുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ കാരണം അപ്പോഴാണ് ഒരു ബോധം വന്നത് ഇത്രയും നാളത്തെ ജീവിതം കളിതമാശയായിരുന്നില്ല ഉസ്താദുമാർ പറഞ്ഞതുപോലെ തന്നെ വാസ്തവമായിരുന്നു മരണം സുനിശ്ചിതമാണ് അപ്പോഴാണ് ബോധം വരുന്നത് അതുവരെ ഇങ്ങനെ നമ്മൾ രസിച്ചു നടക്കും ഇങ്ങനെ തന്നെയാണ് ഖബറിലും എത്തുമ്പോൾ അവന് വല്ലാത്ത ആദിയാണ് ഇത് തന്നെയാണ് മഹ്ശറയിലും കിതാബ് കൊടുക്കപ്പെടുമ്പോൾ വിളിച്ചു പറയും ആ സമയത്താണ് പറയുന്നത് യാ ലൈതനാ ഊത്ത കിതാബിയ പടച്ച റബ്ബേ എന്തൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് കിതാബ് നൽകപ്പെടാതിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നവൻ ആ സമയത്ത് വിളിച്ചു പറയുമെന്ന് വിശുദ്ധ ഖുർആൻ ഇതുപോലെ തന്നെ നരകത്തിലേക്ക് ഇടുമ്പോഴും ഓൻ വിളിച്ചു പറയും പടച്ച റബ്ബേ എന്നെ ഈ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചിരുന്നെങ്കിൽ അതായത് പിന്നീട് അങ്ങോട്ട് മുഴുവനും ഓർമ്മ വരികയാണ് മരണത്തോടുകൂടിയായിരിക്കും ഓർമ്മ വരിക പക്ഷെ ആ ഓർമ്മ ഇപ്പോൾ തന്നെ നമുക്ക് വരണം അതിനുവേണ്ടിയാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ അടിക്കടി മരണത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും ആജ്ഞാപിക്കുന്നു നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ നിങ്ങൾ മരണത്തെ കുറിച്ച് എപ്പോഴും ചിന്തിക്കണേ മരണത്തെ കുറിച്ച് നിങ്ങൾ എപ്പോഴും ചിന്ത അധികരിപ്പിക്കണേ സർവ്വ സുഖങ്ങളും ആസ്വാദനങ്ങളും മുറിച്ചു കളയുന്ന മരണത്തെ പറ്റി നിങ്ങൾ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണേ മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക് തരണം ആ ബക്കറ്റ് വരുവീങ്ക വന്നോട്ടെ വേഗം അവർക്ക് നല്ല നീയത്താണ് അൽഫലാഹിന്റെ പ്രവർത്തകർ കഴിഞ്ഞ വർഷവും നമ്മൾ നല്ല രീതിയിൽ സഹകരിച്ചതാണ് അല്ലാഹു അവരുടെ നീയത്ത് അല്ലാഹു ഹാസിനാക്കി കൊടുക്കുമാറാവട്ടെ ഈ വർഷം ഇന്നത്തെ ദിവസം അല്ലെ ഇന്നലെ നിക്കാഹ് കഴിഞ്ഞ എല്ലാവരും നൽകുക അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ പെൺകുട്ടിയുടെ വിവാഹമാണ് അത് കഴിഞ്ഞ ഇൻഷാല്ലാ അടുത്ത വർഷം പ്രാവശ്യം പെൺകുട്ടിയുടെ അടുത്ത വർഷം രണ്ടുപേരെയാണ് നെയ്യത്ത് വെച്ചിരിക്കുന്നത്
അല്ലാഹു നല്ല രീതിയിൽ നടത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹലാലായ സാമ്പത്തികം അല്ലാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ധാരാളം ആളുകൾ സഹായിച്ചിട്ടുണ്ട്, അവരുടെ എല്ലാവരുടെയും നിയത്ത് അല്ലാഹു സാധൂകരിച്ച് നൽകുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുമാറാവട്ടെ. ബക്കറ്റ് വരുന്ന എല്ലാവരും കാര്യമായി സഹകരിക്കും. ഒരുപാട് പേര് നിൽക്കുന്നവരുണ്ടല്ലോ, കസേര ഇല്ല അവിടെ, കസേര അവിടെ ഇരിപ്പുണ്ടല്ലോ, ആ കസേര ഇട്ട് കൊടുക്കും നിൽക്കുന്നവർക്ക്. നിൽക്കണമെന്ന് കൊതിയുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവർക്ക് ഇട്ട് കൊടുക്കും. അറേ ഇനി എന്തായാലും ഒരു മണിക്കൂർ കൂടെ എങ്കിലും പറയണ്ടേ, പറയണോ? പതിനൊന്ന് മണിയായി, നാളെ കല്യാണം ഒക്കെ ഉള്ളതല്ലേ, ഞായറാഴ്ചയല്ലേ. അൽഹംദുലില്ലാഹ്. ദയകാട്ട് എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കും. അള്ളാഹു നമ്മൾ നൽകുന്ന സ്വതക്ക പരിപൂർണമായി അവൻ ഇഷ്ടപ്പെട്ട ദാനമായി കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. ഖൈറും ബറക്കത്തും അള്ളാഹു ഏറ്റിയേറ്റ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സ്വാലിഹീങ്ങളിൽ, ആബിദീങ്ങളിൽ, ഹാഫിദീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. വിവാഹം നടക്കുന്ന പ്രിയപ്പെട്ട ദമ്പതികൾക്ക് അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകുമാറാവട്ടെ. പറഞ്ഞു വന്നിട്ടില്ല ആ വിഷയത്തിലേക്ക് എത്രയോ ആയത്തു ഹദീസ് കടക്കേണ്ടതുമായി ബന്ധപ്പെട്ടു. അപ്പൊ കബറിലേക്ക് ഒരു മനുഷ്യനെ വെച്ചാൽ ആദ്യമായിട്ടുണ്ടാകുന്ന സംഭവമാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. റഹ്മാൻ എന്ന മലക്ക് വന്നിട്ട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ പറയും. ആ നന്മകളും തിന്മകളും അവന്റെ കഫമ്പുടയിലേക്ക് അവന്റെ ഉമനീര് വിരൽ മുക്കിക്കൊണ്ട് മുഴുവനും രേഖപ്പെടുത്തി, അത് മുഴുവനും ചുരുട്ടി അവന്റെ തോളിലേക്ക് വെച്ചുകൊടുത്ത് മഹ്ശറിലേക്ക് തെളിച്ചു വിടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നിട്ട് നാളെ മഹ്ശറിൽ എത്തുമ്പോൾ അവനോട് പറയും, ഇത്ര കിതാബ് നിന്റെ കിതാബിനെ നീ വായിക്ക്, കഫാ ബി നഫ്സിക അൽയൗമ അലൈക ഹസീബ, ഇന്നത് വായിച്ചാ മതി നിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ. നന്മയാണോ കൂടുതൽ അധികരിച്ചത്? രക്ഷപ്പെട്ടു സ്വർഗത്തിലേക്ക്. കയ്യിലേക്ക് ഏട് കൊടുക്കുമ്പോ തന്നെ ഏകദേശ കാര്യം തിരിയും. വലത് കയ്യിലാണ് കൊടുക്കുന്നതെങ്കിൽ സ്വർഗത്തിൽ തന്നെയാണ്. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇടത് കയ്യിലാണെങ്കിൽ തീർച്ച നഷ്ടമാണ്. അത ഭാഗ്യവുമാരിൽ കൂട്ടത്തിലാണ് അള്ളാഹു നമ്മളെ, അക്കൂട്ടത്തിൽ നിന്ന് നമ്മളെയും കൂട്ടുകുടുംബാദികളെയും ബന്ധുമിത്രാദികളെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഖബർ ഒരു നിസ്സാര വിഷയമല്ല, ഖബർ ഒരു നിസ്സാര വിഷയമല്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആ ഖബറിലേക്ക് അവൻ കടന്നു കഴിയുമ്പോ ഖബറിലതാ ഖബർ അവനോട് സംസാരിക്കും. അത്രേ അടുത്ത് നടക്കുന്ന പ്രതിഭാസം ഖബർ അവനോട് സംസാരിക്കും. ഇത് ആദ്യമാണ് എന്നും അതല്ല രണ്ടാമതാണ് എന്നും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഒരു മനുഷ്യൻ ഖബറിലേക്ക് ചെല്ലുമ്പോ ഖബർ അവനോട് സംസാരിക്കും. അതെങ്ങനെയാ ഉസ്താദേ? അപ്പൊ നമുക്ക് ഈ നാവിനെ സംസാര ശേഷി ആരാ തന്നത്? അള്ളാഹുവാണ്. ഈ നാവ് പോലെ എത്ര അവയവങ്ങളുണ്ട് നമ്മുടെ കയ്യിലൊക്കെ. കൈ എന്താ സംസാരിക്കാത്തത്? ഈ കൈക്ക് നാളെ പടച്ചിറപ്പിന്റെ ദർബാറിൽ എത്തുമ്പോ സംസാരിക്കാനുള്ള ശേഷി കൊടുക്കും. അല്ലേ, കൈകാലുകളെ അല്ലാഹു സീലി വെക്കും, നാവിനെ അല്ലാഹു സീലി വെക്കും, കൈകാലുകൾക്ക് സംസാരിക്കാനുള്ള ശേഷി അല്ലാഹു ഇട്ട് കൊടുക്കും. അപ്പൊ ഇന്ന് സംസാരിക്കാനുള്ള ഈ നാവിന്റെ ശേഷിയെ നാളെ മഹ്ശറിൽ അല്ലാഹു എടുത്തു കളഞ്ഞിട്ട് കൈക്ക് സംസാരിക്കാനുള്ള ശേഷിയും കാലിന് അതിന് സാക്ഷി നിൽക്കാനുള്ള ശേഷിയും അല്ലാഹു ആണ് നൽകുന്നത്. അതുകൊണ്ട് ഖബറ് മണ്ണ് നമ്മളോട് സംസാരിക്കുന്നു എന്നുള്ളതിന് നമ്മളാരും എതിരു പറയേണ്ടതില്ല. അത് നമ്മുടെ അവയവങ്ങൾ കൊണ്ട് തന്നെ വ്യക്തതയാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നബി തങ്ങൾ പറയാം, قال رسول الله صلى الله عليه وسلم ان القبر لا يكلم العبد اذا وضع فيه ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖബറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഖബർ അവനോട് സംസാരിക്കും. അത്രേ ഖബർ അവനോട് സംസാരിക്കും. ഖബർ അവനോട് സംസാരിക്കും. എന്താ ഖബർ ചോദിക്കുക? മാ ഖറക ബി അന ബൈതു ദൂദ് വഅന ബൈതുൽ വഹ്ശാ വഅന ബൈതുൽ ഖുർബാ വഅന ബൈതുൽ ദൂദ്. ഖബർ അവനോട് വിളിച്ചു പറയുകയാണ്, വിളിച്ചു ചോദിക്കുകയാണ്, മാ ഖറക ബി, എന്നെ കൊണ്ട് വഞ്ചിതനായ വസ്തു വന്നാണ്.
എന്തേ നീ എന്നെ മനസ്സിലാക്കാതിരുന്നത്? ഞാൻ ആരാണെന്നറിയുമോ? കബറവനോട് ചോദിക്കാം. കബറിലേക്ക് ഇറക്കി വെച്ചതാകുന്ന മനുഷ്യനോട് കബറ് സംസാരിക്കും, ചുറ്റും സംസാരിക്കാണ്. ഇങ്ങോട്ട് ഹെഡ്സെറ്റ് വെച്ചതുപോലെ അവൻ കേൾക്കാണ്. അവന്റെ കാതിലെ കലയുല് കൊള്ളും, പേടി വരും. ഒരാള് പോലുമില്ലല്ലോ, ആപ്പയില്ല, ഉമ്മയില്ല, സഹോദരങ്ങളില്ല, കുടുംബാദികളില്ല, എല്ലാവരും ഇട്ടേച്ചു പോയി. സ്ത്രീകൾ അവരുടെ വീട്ടിൽ വരെയുള്ളൂ. സഹോദരങ്ങൾ, മക്കൾ, കുടുംബാദികളൊക്കെ മയ്യത്ത് കൊണ്ടുവന്ന് കബറിലേക്ക് വെച്ച് മയ്യത്തിന്റെ ഓരത്തിൽ നിൽക്കാൻ, പെട്ടെന്ന് തന്നെ തിരിച്ചു പോവാൻ. അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് അവർ അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഒരു മനുഷ്യനെ കൊണ്ടുപോയി ഖബറടക്കിയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോകരുത് കേട്ടോ. ഒരു ഒട്ടകത്തെ അറുത്ത് അതിന്റെ മാംസം ദാനം ചെയ്യുന്ന സമയം അത്രയെങ്കിലും ആ മയ്യത്തിന്റെ സ്ഥലത്ത് നിങ്ങൾ നിൽക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ആരാ ഇത് ശ്രദ്ധിക്കുന്നത്? നമ്മൾ നിസ്കരിക്കാൻ തന്നെ അധിക ആളുകൾ ഇപ്പൊ പോകുന്നില്ല. ശരിയല്ലേ? ഞാൻ പറയുന്നു, നമ്മുടെ ഈ കാലഘട്ടത്തിലൊക്കെ നന്നാകട്ടെ, അതിലൂടെ നമ്മൾ മാറ്റം ഉണ്ടാകട്ടെ. മയ്യത്ത് നിസ്കരിക്കാൻ തന്നെ നമ്മുടെ നാട്ടിൽ പള്ളിയിരുന്ന ഒരു അറിയിപ്പുണ്ടായ പഴയ കാലഘട്ടത്തിലെ ഓരോരുത്തരും നാവ് കൊണ്ട് മറ്റുള്ളവരെ അറിയിക്കലായിരുന്നു. ഇന്ന് അതിനേക്കാൾ ഉപരി വളരെ സ്പീഡിൽ പള്ളിയുടെ മൈക്കിലൂടെ വിളിച്ചു പറയാൻ, മരിച്ച ആളെ കേൾക്കാൻ വേണ്ടി വേഗം തന്നെ നമ്മൾ മിക്സിയൊക്കെ ഓഫ് ചെയ്യും. മിക്സിയുടെ ഗ്രൈൻഡറിന്റെ ശബ്ദം ഒന്നും ഇടല്ലേ, ആരാണ്ട് മരിച്ച് കേക്കട്ടെ കേക്കട്ടെ. എന്നിട്ട് അടുത്ത് നിന്നിട്ട് എല്ലാം കേട്ടിട്ട് ഇവിടെ വലിയ മിക്സി ഓഫ് ചെയ്ത് കുക്കറും ഒക്കെ ഓഫ് ചെയ്ത് നമ്മൾ ഒരു തള്ളാത്ത് ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും വള്ളിയിലോട്ട് പോകുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പറയാ അങ്ങനെ മരിക്കേണ്ട തന്നെ, കുഴപ്പമൊന്നുമില്ല. ഇനി പള്ളിയിലോട്ട് ആരെങ്കിലും പോകും, വീട്ടിലെത്തിയിട്ട് ഒന്ന് രണ്ട് പത്രം അവിടെ കിടപ്പുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിട്ട് ആ പത്രം എല്ലാം വായിച്ചു കൊടുക്കുന്നു. ഇതിനു വേണ്ടിയാണ് മയ്യത്ത് വീട്ടിലേക്ക് എത്തുന്നത്. അള്ളാഹു കാത്തിരിക്കട്ടെ. ആ പാവപ്പെട്ട സഹോദരന് കൊടുക്കേണ്ട ഒരു മഗ്ഫിറത്തിന്റെ ഒരു പാപമോചനത്തിന്റെ ഒരു പ്രാർത്ഥന പോലും നടത്താതെ മുസ്ലിം സഹോദര സഹോദരിമാരെ മയ്യത്ത് വീട്ടിൽ കാണിച്ചു കൂട്ടുന്ന ആഭാസങ്ങളും കോലാഹലങ്ങളും എത്ര മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ്. അള്ളാഹു കാത്തിരിക്കട്ടെ. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ടത് നൂറുകണക്കിനാണ്, നൂറുകണക്കിനാണ് പത്ര ഇങ്ങനെ 10-15 അടിച്ചിറക്കിയിട്ടിരിക്കുക മയ്യത്ത് വീട്ടിൽ. ധാരാ ഇത് പഠിപ്പിച്ചത്, ഏത് വാപ്പയാണ് ഇത് പഠിപ്പിച്ചത്, ഏത് ആലിമീങ്ങൾ അതിന് പിന്തുണയുണ്ടോ, ഏതെങ്കിലും സംഘടനകൾ അതിന് പിൻബലമുണ്ടോ? ഇതൊക്കെ ഓരോ നാട്ടിലെ പ്രവർത്തനമായി കൊണ്ടുവന്ന് അത് അംഗീകാരമുള്ളതായിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ പ്രിയപ്പെട്ട മുസ്ലിം മക്കളുടെ വീടുകളുടെ അകത്തളങ്ങൾ പോലും ഇത്തരത്തിലെത്തിയില്ലേ? ആരാണ് ഇതിന് ഉത്തരവാദികൾ? സഹോദരങ്ങളെ ചിന്തിക്കും. പത്രം കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുക, വാപ്പ മരിച്ചോടാ 10 പത്രം ഇറക്കിയേക്കുന്നു. രാവിലെ വിളിച്ചു പറയാ കാര്യമായിട്ട് വരുന്നവർക്ക് മുഴുവൻ പത്രം വായിച്ച് പിരിയാനുള്ള ഒരു അവസരമായി മയ്യത്ത് വീടുകൾ മാറിയിരിക്കുന്നു. അള്ളാഹു കാത്തിരിക്കട്ടെ. എന്തിനങ്ങനെ ഇടുന്നത്? ആ മകൻ റിട്ടയർഡ് SP, അത് വിവരം അതിനകത്ത് വന്നിട്ടുണ്ട്. ഇല്ലെ കളക്ടറായിരുന്നു, ഇല്ലെ മകൻ റിട്ടയർഡ് അധ്യാപകനാണ്, ആ വാർത്ത അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ അതിനകത്ത് ഉണ്ട് കേട്ടോ മരുമോനെ, അതിനകത്ത് നമ്മുടെ വാർത്തയുണ്ട്. ഇതാ സംഭവം, എല്ലാവർക്കും പേരെടുക്കണം. അതിനുവേണ്ടിയുള്ള മരണം, അതിനുവേണ്ടിയുള്ള മരണ വാർത്തകൾ ജനങ്ങൾ അറിയിക്കുക. മരിക്കുന്നതിന് മുമ്പ് തന്നെ മരിക്കുന്ന പോകുന്ന വ്യക്തിയുടെ അഡ്രസ് മുഴുവൻ എഴുതി അദ്ദേഹത്തിന്റെ കുടുംബാദികളിൽ ലിസ്റ്റ് എഴുതി വെക്കുന്ന ആളുകൾ പത്രത്തിൽ കൊടുക്കാൻ. ഇതൊക്കെ ഇന്ന് സമുദായത്തിൽ നടക്കുന്നതാണ്. ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ, കബറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെക്കുമ്പോ ആ കബറിൽ നടക്കുന്ന ഭീമാകാരമാകുന്ന രംഗങ്ങൾ ഓർത്തൊന്ന് കണ്ണീർ പൊഴിക്കാൻ, ഒന്ന് പൊട്ടിക്കരയാൻ, ഒരു സാലിഹാകുന്ന മയ്യത്തായിട്ട് എനിക്കൊന്ന് മാറണമെന്ന് ചിന്തിക്കാൻ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടു പോയി, ആ ഉമ്മയോടൊപ്പം നാളെ പള്ളിക്കാട്ടിൽ 6 മണിന്റെ ഇരുട്ടറയിൽ ഞാനും പോയി കടക്കേണ്ടതാണെന്നുള്ള ചിന്തയോടുകൂടി ഉമ്മയ്ക്ക് വേണ്ടി പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനോതി ഹത്തുമ ചെയ്തുകൊണ്ട് ഹദിയാക്കാൻ ഇന്ന് സാലിഹികളാകുന്ന മക്കളില്ലാതെ പോകുന്ന കാലഘട്ടം. എവിടെ എത്തിയിരിക്കുന്നു സഹോദരങ്ങളെ? ആ കബറിലേക്ക് ചെല്ലുമ്പോൾ അവസ്ഥയാണ് പറയുന്നത്, കബർ വിളിച്ചു ചോദിക്കുക, കബർ സംസാരിക്കും. വഅന ബൈതുൽ ഖുർബാ
ഞാനതാ പുഴുക്കളുടെ വീടാണ്, ഏകാന്തതയുടെ പമനമാണ്, ഒറ്റപ്പെടലിൻ്റെതാകുന്ന ദിവസമാണ്, ഒറ്റപ്പെടലിൻ്റെതാകുന്ന കുടിലാണ് വീടാണ്. എന്നെ കുറിച്ച് നീ എന്താണ് കരുതിയത്? എന്നെ കുറിച്ച് നീ എന്താണ് വിചാരിച്ചത്? നീ എന്താണ് എന്നെ കുറിച്ച് മനസ്സിലാക്കിയത്? ഞാൻ പുഴുക്കളുടെ വീടാണ്, ഞാൻ ഒറ്റപ്പെടലിന്റെ വീടാണ്, ഒരാള് പോലും തുണയില്ലാത്തതാകുന്ന ഒറ്റയ്ക്ക് കഴിയേണ്ട പവനമാണ് പവനമാണ്. അതുകൊണ്ടല്ലേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബറന്ന് കേൾക്കുമ്പോൾ പൊട്ടിക്കരയുന്നത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് ചോദിക്കപ്പെട്ടു പോയി, മാ യുബ്കീക യാ ഉസ്മാൻ, എന്തിനാണ് ഉസ്മാനെ നിങ്ങൾ ഖബർ കാണുമ്പോൾ കരയുന്നത്, ഖബർ കേൾക്കുമ്പോൾ കരയുന്നത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇന്നഹു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ഞാൻ ഖബർ കേൾക്കുമ്പോൾ ഖബർ കാണുമ്പോൾ കരയാനുള്ള കാരണം അത് മറ്റൊന്നുമല്ല, സാബത്തേ സാബത്തേ, ഖബർ എന്ന് പറയുന്നത് ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ ഭവനമാണ്. ഫയൻ തൻജു മിൻഹാ തൻജു മിൻ ദി അലീമതി വൈലാ ഫൈനി ലാ ഖാലൂക നാജിയ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബറിന്റെ സമീപത്തെത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖബറാളികളോട് വിളിച്ചു പറയുമായിരുന്നു അത്രേ, അദ്ദേഹം വിളിച്ചു പറയുമായിരുന്നു അത്രേ, ഫയൻ തൻജു മിൻഹാ തൻജു മിൻ ദി അലീമതി വൈലാ ഫൈനി ലാ ഖാലൂക നാജിയ. അല്ലയോ പ്രിയപ്പെട്ട സഹോദര, ഖബറിൽ കടക്കുന്ന സഹോദര സഹോദരി, ഈ ഖബറിൽ നിന്ന് നീ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നീ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ രക്ഷപ്പെട്ടവനാണ് രക്ഷപ്പെട്ടവനാണ്. വൈലാ, ഈ ഖബറിൽ നിന്ന് നീ രക്ഷ പ്രാപിച്ചില്ല എങ്കിൽ നിന്നെ ഒരിക്കലും രക്ഷപ്പെട്ടവനായി ഞാൻ വിചാരിക്കുകയില്ല. ഈ ഖബറിൽ നീ രക്ഷപ്പെട്ടാൽ നീ മഹ്ശറിൽ രക്ഷപ്പെട്ടവനാണ്, ഈ ഖബറിൽ നീ രക്ഷപ്പെട്ടാൽ സിറാത്തിൽ രക്ഷപ്പെട്ടവനാണ്, ഈ ഖബറിൽ നീ രക്ഷപ്പെട്ടാൽ നാളെ മീസാൻ എന്ന ത്രാസിൽ നന്മ തിന്മകൾ തൂക്കുന്ന സമയത്തും രക്ഷപ്പെട്ടവനാണ്. ഇല്ല ഇല്ല, നീ ഖബറിൽ നിന്ന് രക്ഷപ്പെട്ടില്ല എങ്കിൽ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, അതിന്റെ നരുക്കത്തിൽ നിന്ന്, അതിന്റെ പ്രയാസത്തിൽ നിന്ന്, അതിന്റെ നൊമ്പരത്തിൽ നിന്ന്, അതിന്റെ വിഷമത്തിൽ നിന്ന്, അതിന്റെ ദുഃഖത്തിൽ നിന്ന്, അതിന്റെ വിരഹത്തിൽ നിന്ന്, അതിന്റെ ചോദ്യോത്തരങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെട്ടില്ല എങ്കിൽ നിന്നെ ഒരിക്കലും രക്ഷപ്പെട്ടവനായി ഞാൻ വിചാരിക്കുകയില്ല. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, മാനവരകൾ ഖബറിന്റെ അടുക്കൽ എത്തിയിട്ട് ഇത് പാടുമായിരുന്നു. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നേടേണ്ടതാ, കണ്ടാലുടനുവാ വിട്ടു നീ കരയേണ്ടതാ. മേടേക്ക് പകരം മാളമാ സുബ്ഹാനാ, മേടേക്ക് പകരം മാളമാ സുബ്ഹാനാ, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാനാവട്ടെ. ഈ അൽമവാഹിബുൽ ജനിയ വീട്ടിലുള്ളവരെന്ന് കൈപൊക്കിക്കെ, അതൊക്കെ എല്ലാ വീട്ടിലും വേണ്ടതാണ്. മലബാർ ദേശത്ത് അവരുടെ അടുത്ത് കൈവെക്കാൻ പറഞ്ഞിട്ട് മുഴുവൻ ആളുകളും ഒരാള് പോലും ഇല്ല, വെറുതെ അല്ല, അവരൊക്കെ മുഴുവൻ ആളുകളെ വീട്ടിലോട്ട്. അതിലൊന്ന് രണ്ടാളുകൾ ദുആ ചെയ്യുന്ന സന്ദർഭത്തിൽ അവര് പേപ്പറിൽ എഴുതി എന്നോട് പറഞ്ഞു, സാദേ സാദേ, എന്റെ ഉമ്മാക്കും എന്റെ വാപ്പാക്കും ഒക്കെ ഖാസായി സ്വന്തമായിട്ട് അതുണ്ടായിരുന്നുണ്ടായിരുന്നു. ഖുർആൻ പോലെ അവര് ഒരു നിധിയായി കാത്തു സൂക്ഷിച്ചിരുന്നു. അൽമവാഹിബുൽ ജരിയ, നാഗപ്പള്ളിക്കാരുടെ ദേശത്ത് നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു സാധനമാണ്.
ഞാനതിന്റെ ഹോൾസെയിൽ കച്ചവടക്കാരനൊന്നും അല്ല, എനിക്കതുമായി ബന്ധവുമില്ല. വല്യുപ്പ രചിച്ചതാണ്, അതാണ് എന്റെ ഏറ്റവും വലിയ ബന്ധം. പക്ഷെ ലോകത്തുള്ള മുഴുവൻ ആലിമീങ്ങളും അത് ഏറ്റെടുത്തു പോയി, സാധാരണക്കാരും അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഒരുപാട് ഉമ്മമാരുടെ ഹൃദയത്തിൽ അത് വലിയ പാഠമാണ്. ഇന്നും ഈ രണ്ട് ഈരടികൾ കേൾക്കാത്ത ഒരു വീടുമില്ല എന്നർത്ഥം. ഇത് പറയാത്ത ഒരു കരുനാഗപ്പള്ളിക്കാരനും ഇല്ല. ഇതറിയാത്തവരില്ല, എല്ലാവർക്കും മനപ്പാടമാണ്. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം നേടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ഇത്ര അർത്ഥമാണ് സഹോദരങ്ങളെ, കേട്ടാലാണ് കരയാത്തത്. അതെന്തൊരു അർത്ഥമാണ് സത്യത്തിൽ ആ കാവ്യശകലത്തിലൂടെ കൊണ്ടെത്തിക്കുന്നത് അങ്ങോട്ട് മരണത്തിലേക്കാണ്, ഖബറിലേക്കാണ്. അള്ളാഹു അടുത്ത ദറജുയർത്തുമാറാവട്ടെ. എത്ര ആലിമീങ്ങൾ, വലിയ വലിയ സാത്വികരാകുന്ന ഉലമാക്കൾ പോലും വടക്കൻ ജില്ലയിൽ പ്രവാസനത്തിന് പോകുമ്പോൾ ആ ആലിമീങ്ങൾ പോലും അവർ പറഞ്ഞിട്ടുണ്ട് എത്ര വലിയ കാവ്യമാണ് തഴവ തീർത്തിട്ടുള്ളത്. കാരണം തഴവാസ്താദിന്റെ ആ ബൈത്ത് കേൾക്കുന്ന സന്ദർഭത്തിൽ ഹൃദയം പൊട്ടാത്തവരില്ല. ഈമാൻ അല്പമുള്ളവനൊക്കെ ഹൃദയം പൊട്ടിപ്പോകും. കാരണം ഇന്ന് ദുനിയാവിൽ ആർഭാടകരമാകുന്ന ജീവിതം നയിക്കുന്ന നമ്മൾ ഖബറിൽ പോയി കടക്കാനുള്ളവരാണ്. റബ്ബിയതിൽ കിടക്കേണ്ടതാണ് സമാന. ഇന്ന് വലിയ മണിമാളികകൾ മേടകൾ വെച്ച് ഉല്ലസിക്കുന്നവർ, ഇന്ന് ഏറ്റവും കുറഞ്ഞത് രണ്ട് ബെഡ്റൂമെങ്കിലും എല്ലാ വീട്ടിലും വേണ്ട, ഒരു റൂമെങ്കിലും ഉണ്ട്. സുഖമായ രീതിയിൽ ഫാൻ സൗകര്യമുണ്ട്, എയർ കണ്ടീഷൻ റൂമിലാണ് നമ്മൾ കിടക്കുന്നത്. ഒന്ന് മണ്ണിനടിയിൽ പോയി കിടക്കേണ്ട ഒരു അവസ്ഥ ചിന്തിച്ചു നോക്ക്. വേണ്ട, ഇന്ന് നമ്മൾ ഖബറിൽ കിടക്കല്ല, വെറുതെ ഒന്ന് അഭിനയിക്കാനെങ്കിലും ഒരു 10 മിനിറ്റ് ആറടി മണ്ണിൽ കിടക്കുക. ആറടി ഒന്നും ഇല്ല, അത് പറച്ചിലേ ഉള്ളൂ. ഇപ്പൊ 4.5 അടിയേ ഉള്ളൂ. 4.5 അടിയാണ് ഖബറ്. ആ 4.5 അടി മണ്ണ് കവർ കുഴിച്ചിട്ട് അതിലൊരു 10 മിനിറ്റ് ഒന്ന് കടക്കാൻ, പകൽ വെളിച്ചത്തിൽ കടക്കാൻ പോലും നമ്മൾ തയ്യാറാവൂല. കാരണം എന്താ, നമുക്ക് അത്രത്തോളം ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. ചിന്തിച്ചു നോക്കാം, കബറിൽ പോയി നമ്മൾ ഒറ്റയ്ക്ക് കിടക്കണ്ടേ? എന്താ ചിന്തിക്കാത്തത് സഹോദര സഹോദര, എന്താ ചിന്തിക്കാത്തത്? നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? നന്മ നന്മ, അതൊരു മാളമല്ലേ, കബറല്ലേ, ഒരു കൂരിരുട്ടല്ലേ, ഇരുട്ടല്ലേ. 10 മിനിറ്റ് ഒരു കരണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ആൾക്കാരെ വീട്ടിലോട്ട് നോക്കും, കവരണ്ട് പോയി. അവിടെയും പോയിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, കുഴപ്പമില്ല. അങ്ങനെയാണ് നമ്മുടെ ഒരു ശൈലി, കേരളീയ ശൈലി. എങ്ങനെയാണ് കരണ്ട് പോയ ഉടനെ മക്കളോട് ഒരു മക്കളുടെ അപ്പുറത്ത് പോയിട്ടുണ്ടോ അപ്പൊ പറയും, ഉമ്മ അപ്പുറത്ത് പോയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ റാഹത്തല്ല, കുഴപ്പമില്ല. പിന്നെ 5 ദിവസം കരണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങാണ് അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞ അള്ളാഹു അത് പടച്ചവനെ, നമ്മുടെ വീട്ടിൽ എന്ത് പറ്റിയടാ, കരണ്ടില്ല, അടച്ചില്ലടാ മോനെ എന്ന് വെച്ച് ബഹളോ തുടങ്ങും. അത് പൊതുവായി നമ്മുടെ ഒരു ശൈലി. കബറിനകത്തേക്ക് വരുമ്പോ ഇരുട്ടാണ്. ആ കബറിൽ എന്താണ് നമ്മൾ വെളിച്ചമായി കൊണ്ടുപോയിട്ടുള്ളത്? ബഹുമാനപ്പെട്ട അബൂദറുൽ ഗഫാരി റളിയല്ലാഹു തആലാനോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ് ഔസിനീ. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, എനിക്കൊന്ന് ഉപദേശം നൽകണേ, എനിക്കൊരു വസീയത്ത് നൽകണേ എന്ന് ലോകത്തിന്റെ നായകനോട് ബഹുമാനപ്പെട്ട അബൂദറുൽ ഗഫാരി തങ്ങൾ ചോദിക്കുമ്പോ ഹബീബായ നബി തങ്ങളെ പറയുകയാണ്, ഇത്തഖില്ലാ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ, ജീവിക്കണേ എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട അബൂദറുൽ ഗഫാരി തങ്ങൾ പറയുകയാണ്, സിദ്നീ യാ റസൂലല്ലാഹ്, എനിക്ക് എന്തെങ്കിലും കൂടി അധികരിപ്പിക്കണേ നബിയേ, ഈ ഒരു ഉപദേശം മാത്രം പോരാ, വസീയത്തായിട്ട് എനിക്ക് എന്തെങ്കിലും കൂടി നൽകണേ. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവനാണ് ഞാൻ, തഖ്‌വ വെക്കുന്നവനാണ് ഞാൻ, എന്റെ കണ്ണുകളെ സൂക്ഷിക്കുന്നവനാണ് ഞാൻ, സിനിമ കാണാതെ മോശപ്പെട്ട തലത്തിലേക്ക് എന്റെ കണ്ണുകളെ കൊണ്ടുപോകാതെ സൂക്ഷിക്കുന്നവനാണ് ഞാൻ, നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവനാണ് റബ്ബേ. പക്ഷേ നബിയേ, സിദ്നീ യാ റസൂലല്ലാഹ്, എനിക്ക് എന്തെങ്കിലും അധികരിപ്പിക്കണേ നബിയേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറഞ്ഞു, അത്രേ, തിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ഓതണേ, ഖുർആനിന്റെ ജീവിതത്തിൽ നിത്യമാക്കണേ, ത
തഖ്‌വ പറഞ്ഞതിനു ശേഷം അല്ലാഹുവിന്റെ റസൂൽ പിന്നീട് പറയുന്നത് അലൈക ബിതിലാവത്തിൽ ഖുർആൻ പരിശുദ്ധമായ ഖുർആനിൽ 6666 ആയത്തുകൾ അത് ഹൃദ്യസ്ഥമാക്കാൻ നീ തുനിയണേ എത്രയെത്ര സഹോദരങ്ങളാണ് കരുതാങ്ക പള്ളിയിലുള്ളവർ ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട മകനെ ഞാൻ ഹാഫിളാക്കുകയാണ് ആലിമാക്കുകയാണ് എനിക്ക് ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട മക്കളെ നല്ല രീതിയിൽ കൊണ്ടുവരണം അവൻ ഹാഫിളാകണം ആലിമാകണം നാളെ പാരത്രിക ലോകത്തേക്ക് അവനെ കൊണ്ട് വിജയിക്കണമെന്ന് പറയുന്ന എത്രയെത്ര മാതാപിതാക്കളെ സദസ്സിലുണ്ട് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ എത്രയോ പാവപ്പെട്ട സഹോദരങ്ങളുണ്ട് ഈ വിനീതന്റെ പ്രഭാഷണം കേട്ടുകൊണ്ട് തന്റെ മക്കളെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി ഇറക്കിയതാകുന്ന ആളുകൾ അല്ലാഹുവേ അവരെ നീ ഹാഫിളീങ്ങളാക്കണേ അല്ലാ നീ ആലിമീങ്ങളാക്കണേ അല്ലാ ഹബീബായ നബി തങ്ങളെ പറയുകയാണ് അലൈക ബിതിലാവത്തിൽ ഖുർആൻ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് അത് വിശുദ്ധ ഖുർആനാണ് ഖുർആനാണ് ആ ഖുർആൻ നിന്റെ കൈപുസ്തകമാകണേ നീ എവിടെ പോയാലും ഖുർആൻ വേണേ ഖുർആൻ വേണേ ഹജ്ജിന് പോകുന്ന ആളുകളോടും ഉലമാക്കൾ പറഞ്ഞില്ലയോ വയ്യഖ്തിമൽ ഖുർആനു ബിമിനാ പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പോകണേ മിനയിൽ രാപാർക്കുന്ന സമയത്ത് ആ ഖുർആൻ ഖത്മാക്കണേ ഖത്മാക്കണേ അങ്ങനെ ഖുർആൻ നമ്മുടെ കയ്യിൽ ഒരു കൈപുസ്തകമാണ് എവിടെ പോയാലും നിന്റെ കയ്യിൽ വേണ്ടുന്നതാകുന്ന ഒരു പുസ്തകമാണ് ആ ഖുർആൻ എന്ന വിശുദ്ധ കലാം നീ എപ്പോഴും നിത്യമായി ഓതിക്കഴിഞ്ഞാൽ ദുഖുറുൽ ലക ഫിൽ അർളി വദുഖുറുൽ ലക ഫിൽ ഖബരി വനൂറുൽ ലക ഫിൽ ഖബരി ശഫിയുനാ റസൂലുള്ളാഹി ഹബീബായ നബി തങ്ങൾ പറയുകയാണ് അത് നിനക്ക് ദുനിയാവിൽ സൂക്ഷിപ്പ് തത്താണ് അത് ഖബറിൽ പ്രകാശമാണ് പ്രകാശമാ നീ ഖുർആൻ ഈ ലോകത്ത് ഓതി തീർത്താലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം